സംഗമം അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു സംഗമമായി അംഗീകരിക്കുമാറാവട്ടെ. ആമേൻ. പവിത്രമായ സ്വർഗീയ ലോകത്തിൽ നമുക്കും എല്ലാ സഹപ്രവർത്തകർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘം സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. നാം എല്ലാം അറിഞ്ഞതുപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിലെ തെരഞ്ഞെടുത്ത ഏതാനും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് അഹ്ലു സുന്നവൽ ജമാഅത്തിന്റെ വിശ്വാസത്തെയും ആചാരങ്ങളെയും സമൂഹപ്പെടുത്തിയിരിക്കുന്നത് നാം അറിഞ്ഞതാണ്. നമുക്കറിയാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണവും പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട്. സ്വഹാബാക്കളിലൂടെയും ആ സ്വഹാബാക്കളിലൂടെ പരിശുദ്ധ ഇസ്ലാം പഠിച്ച താബിഊകളിലൂടെയും അവരുടെ പിൻഗാമികളായ താബിഊകളിലൂടെയുമായി പരിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ ആദർശങ്ങളും വിശ്വാസങ്ങളും കേരളീയ സമൂഹത്തിന് ഒരു കുറവും കൂടാതെ ലഭ്യമായി. നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന്റെ ശേഷവും ഇന്നും ആ ആശയങ്ങൾ നിലനിർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സംഘടനകൾക്കും സാധ്യമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വിട പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമകൾ ഇവിടെ നിലനിൽക്കുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാരിലൂടെയും അയിമ്മത്തുകളിലൂടെയുമാണ് എന്ന കാര്യം നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഹാബാക്കളിലൂടെ തുടങ്ങി താബിഊകളുടെയും താബിഊകളുടെയുമായി മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെയാണ് കേരളത്തിൽ വിശുദ്ധ ഇസ്ലാം പ്രചാരം സിദ്ധിച്ചത്. മഹാത്മാക്കളായ മഹദൂമി പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ഒരുപാട് വലിയ പണ്ഡിതന്മാർ, മമ്പുരന്തങ്ങളെ പോലെയുള്ള ആത്മീയ നായകന്മാർ, ഇങ്ങനെ ഒട്ടനവധി മഹാരഥന്മാരുടെ പ്രയത്നങ്ങളും ഇടപെടലുകളെ കൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക തനിമ അത് വളരെ ഭംഗിയായി ഇവിടെ നിലനിൽക്കുകയാണ്. 1921 കാലങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ചില ഛിദ്രശക്തികൾ നമ്മുടെ രാജ്യത്ത് ഉടലെടുക്കുകയുണ്ടായി. സത്യത്തിൽ വിശുദ്ധ ഇസ്ലാമുമായോ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായോ ഒരു യോജിപ്പുമില്ലാത്ത ചില പ്രഖ്യാപനങ്ങളുമായി കടന്നുവന്നപ്പോ അവരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയും അവരുടെ ആശയങ്ങളെ സമൂഹത്തിലേക്ക് എത്തിപ്പെടാതെ മാറ്റി നിർത്തുന്നതിനും വേണ്ടി 1920കൾക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹത്തായ പണ്ഡിത സഭയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള പണ്ഡിത സഭ വളരെ വ്യക്തമായി ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവരേൽപ്പിക്കപ്പെട്ട ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചു. സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട ചില സമ്മേളനങ്ങൾക്ക് വരെ വേദിയായ രാജ്യം ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല എന്നത് സന്തോഷത്തോടുകൂടെ ഞാനിപ്പോൾ ആയി വരക്കുകയാണ്. അങ്ങനെ പണ്ഡിത സഭയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും 1954 സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്ന ഒരു വലിയ സാംസ്കാരിക സംഘടനയ്ക്ക് സമസ്ത രൂപം നൽകുകയുമുണ്ടായി. 1954 കേരള ചരിത്രത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടായി നിലനിൽക്കുകയാണ്. 1954 മുതലുള്ള ഏകദേശം 60 വർഷ കാലയളവിൽ ഈ കേരളീയ സമൂഹത്തിന് മാതൃകാപരമാകാവുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സംഘടന കാഴ്ചവെച്ചിരിക്കുന്നത്.
ആ ദർശത്തെ കൃത്യമായി സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരന്മാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കൂട്ടമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ കുറെ ആളുകൾക്ക് രക്ഷിതാക്കളില്ലാതെയാവുകയും കുറെ കുഞ്ഞുങ്ങൾക്ക് നേരത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുകയും ചെയ്ത ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ യതീം ഖാനകൾ രൂപപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന്റെ വിശപ്പടക്കാൻ ആവശ്യമായ നേതൃത്വം പണ്ഡിതന്മാരെ തെടുക്കുകയുണ്ടായി. പിന്നീട് ആ വിഭാഗം ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞപ്പോൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കേരള നേതൃത്വത്തിലായിക്കൊണ്ട് ഈ കേരളത്തിൽ വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് കേരളം ലോകത്തിനൊരു പുതിയ ചരിത്രം വാർത്തെടുത്ത് പകർത്തി നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ആരോഗ്യ മേഖലകളിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലും സംഘടന വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായി. സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, നാം കടന്നു വരുന്ന കവാടത്തിന്റെ അടുത്തുള്ള ഒരു പാലമുണ്ട്, ആ പാലത്തിൽ കൂടുതൽ ആളുകൾ കൂടി നിൽക്കരുത്, അത് അപകടം വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഘടന കഴിഞ്ഞ 60 വർഷ കാലയളവിന്റെ ഉള്ളിൽ കണ്ണുള്ള ആർക്കും കാണാവുന്ന രൂപത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് നിർവഹിക്കുകയുണ്ടായി. ഇപ്പോ സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് കേരളത്തിന്റെ എല്ലാ യൂണിറ്റുകളിലും ഹെൽത്ത് സ്കൂളുകൾ സംഘടിപ്പിച്ചു വരികയാണ്. വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുകയും ഓരോ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സാന്ത്വന കേന്ദ്രങ്ങൾ രൂപീകരിച്ച് സാധുക്കളായ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള രോഗികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ും വീൽ ചെയറുകളും 3 വട്ടികളുമായിക്കൊണ്ട് സാധുക്കളോടൊപ്പം സഞ്ചരിക്കാൻ സംഘടന ഇഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ സമൂഹത്തിന്റെ മനസ്സ് വായിച്ചറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായിക്കൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം മാറിയിട്ടുണ്ട്. ഇന്ന് പാലക്കാട് ജില്ലയിലും കേരളത്തിന്റെ ഏത് പ്രദേശങ്ങളിലേക്ക് വന്നാലും ഈ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തി ഒരു ഇസ്ലാമിന്റെ ചരിത്രം പറയാനോ എഴുതാനോ ഒരാൾക്കും സാധ്യമല്ലാത്ത രൂപത്തിൽ ഈ പ്രസ്ഥാനം വളർന്നു വലുതായിട്ടുണ്ട്. ഇത്രമാത്രം വിപുലീകരിക്കുകയും വളർന്നു വലുതാവുകയും മതത്തിന്റെ ആദർശ സംരക്ഷണ മേഖലകളിലും സഹോദരന്മാരുടെ ആരോഗ്യ സംരക്ഷണ മേഖലകളിലുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ സ്വാഭാവികമായ ചില അസൂയകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ആ അസൂയകളെ ആ അർത്ഥത്തിൽ കാണാതെ അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഞങ്ങളുടെ സംഘടന സ്വീകരിച്ചു വന്നിരിക്കുന്ന മാതൃകാപരമായിരിക്കുന്ന പദ്ധതി. ആക്രമിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ രൂപത്തിൽ കൊലപ്പെടുത്താൻ ആരോഗ്യമില്ലാത്തതുകൊണ്ടല്ല, അതുപോലെ ആക്രമിക്കുവാൻ ശക്തിയില്ലാത്തതുകൊണ്ടല്ല, അത് പരിശുദ്ധ ഇസ്ലാമിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് സംഘടന മാതൃകാപരമായ അതിന്റെ സ്വീകരിച്ച് അവരോട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി മുസ്ലിത്തോടുകയും തലമൂല്യങ്ങളിലേക്ക് ക്ഷണിക്കുകയുമാണ് സംഘടന ഇവിടെ ചെയ്തിരിക്കുന്നത്. സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഈ കാണുന്ന വലിയൊരു ജനസമൂഹം ഇത് സമൂഹത്തിന് നൽകുന്നൊരു വലിയ പാഠമുണ്ട്. ഏതെങ്കിലും കൊലപാതകങ്ങളെ കൊണ്ട് ഏതെങ്കിലും അക്രമങ്ങളെ കൊണ്ട് തെറ്റിദ്ധാരണകൾ പറത്താവുന്ന പ്രഖ്യാപനങ്ങളെ കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്ന കാര്യം ഈ ജനസമൂഹം വളരെ വ്യക്തം എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അസൂയപ്പെടാനുള്ള അധികാരം ആർക്കുമുണ്ട്, പക്ഷെ അസൂയ അത് വാൾവിടകളായി മാറിക്കൂടാ, അത് ളായി മാറിക്കൂടാ, അത് അക്രമത്തിന്റെ മാർഗങ്ങളായിക്കൂടാ. പാവപ്പെട്ട കുഞ്ഞംസയെയും നേർദീനെയും കൊലപ്പെടുത്തുന്നത് പോലെ ആയിരക്കണക്കായ പ്രവർത്തകരെ കൊലപ്പെടുത്താതെ ഈ പ്രസ്ഥാനത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയൊന്നും തകരുന്ന പ്രസ്ഥാനമല്ല, വളരെ വ്യക്തമായി അല്ലാഹുവിനെ മാത്രം പേടിച്ച് മഹാത്മാക്കളായ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ പഠിപ്പിച്ച കൃത്യമായ മാർഗത്തിലൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ മുന്നിലുള്ള മാതൃക പതിറുകളും കുതുകളുമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അങ്ങനെ വളരെ വ്യക്തമായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം എന്താണ്, ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എന്തെടുത്തിട്ടുണ്ട്, വീണ്ടും ആ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുക
നിങ്ങൾക്കാണ് പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് വലിയ എതിർപ്പുകൾ വന്നാലും ശരി, ഏത് വലിയ കൂരമ്പുകൾ വന്നാലും ശരി, നമുക്ക് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വലിയ വലിയ നേതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങളെ പാലിച്ച് ശാന്തമായി സമാധാനത്തോടുകൂടെ സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നേറേണ്ടതുണ്ട്. സംഘടന മുന്നിലേക്ക് നൽകിയിരിക്കുന്ന സ്നേഹത്തിന്റെ വിപ്ലവം ചെറുക്കാൻ 100 കൂട്ടം പ്രവർത്തന കർമ്മ പദ്ധതികളുടെ സർക്കുലറുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോ യൗവനം നാളെ നിർമ്മിക്കുന്നു എന്ന പ്രത്യേക പ്രമേയമായിട്ടുണ്ട്. സമസ്ത കേരള സുന്നിയുദ്ധന സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ നിങ്ങൾ ഏറ്റെടുക്കണം. ആ ക്യാമ്പയിൻ നിങ്ങൾ ഏറ്റെടുത്ത് പാലക്കാട് ജില്ലയുടെ എല്ലാ മുക്കുമൂലകളും ും സംഘടനയുടെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട് ഹൃദയം വേദനിക്കുന്നയാളുകൾ, ക്യാൻസറുകൾ ബാധിച്ചയാളുകൾ, അംഗവൈകല്യങ്ങൾ നേരിട്ടിരിക്കുന്നയാളുകൾ, ദുരിതം തോന്നിയയാളുകൾ, അവരിലേക്ക് ഒരു സ്നേഹത്തിന്റെ ഒരു സഹായഹസ്തം എത്തിക്കാനായാൽ പ്രിയപ്പെട്ട പ്രവർത്തകരെ നെഞ്ചു വിളർത്തി പറയട്ടെ, അതാണ് നമുക്ക് സമൂഹത്തിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ സേവനങ്ങളെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അനുശോചനയെ കുറിച്ച് നൽകുന്ന ഈ പ്രഖ്യാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിന്റെ നന്മയുടെ നിർമ്മിതിക്ക് നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. അതല്ലാതെ കേവലം വിമർശനങ്ങൾ കേട്ട് തളരുന്നവരല്ല നാം എന്ന കാര്യം നമുക്കറിയാം. പക്ഷെ അങ്ങനെ തളരാൻ പാടില്ല, വിമർശനങ്ങളിൽ പെട്ടുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ നേതാക്കള് കലാകാലങ്ങളായി ആക്രമിക്കുന്ന ദുശ്ശക്തികൾ നാട്ടിലുണ്ട്. അവരെ നമുക്ക് കാണേണ്ട രൂപത്തിൽ കാണാമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നാം നിൽക്കണം. അതിന്റെ അപ്പുറത്തേക്ക് അക്രമത്തിന്റെ കുഴപ്പങ്ങളുടെ വാതിലുകൾ തുറക്കാൻ ഒരു SYS ഒരു SSF ഒരു SNI ഒരു SJM പ്രവർത്തകർക്ക് അനുവദനീയമല്ല എന്ന കാര്യം അറിയുന്നത് കൊണ്ട് ആ വാതിലുകൾ നാം അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയട്ടെ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ അന്തസ്സുകളും ഒക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, പ്രബോധനങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ എതിർക്കുന്നവർ ആരായിരുന്നാലും ശരി, അവരെ അവസാനം വരെ നേരിടുകയും അവർ നാം ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നിർവഹിക്കുമെന്നൊരു പ്രതിജ്ഞ ഈ ആദർശ സമ്മേളനത്തിൽ പുതുക്കണമെന്ന് മാത്രം ഈ സമയത്ത് പ്രിയപ്പെട്ട പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ചടങ്ങിലേക്ക് വരട്ടെ. ആദർശ സമ്മേളനത്തിന്റെ പ്രചാരണങ്ങളുമായി ഇടപെട്ട് കഠിനാധ്വാനം ചെയ്ത ഒരു കൂട്ടം പ്രവർത്തകർ ഇന്നലെ രാത്രികളിൽ വരെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട SSF SYS കർമ്മധീരരായ പ്രവർത്തകർ, നിങ്ങൾക്ക് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ സ്വാഗത ചടങ്ങുകളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന സഹോദരന്മാർക്ക് ആദ്യമായി ഹൃദ്യമായ സ്വാഗതം സമർപ്പിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ദുനിയാവിലും മാസത്തിലും സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ യോഗത്തില് പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട ശരിപ്പൂരൂപ്പൂർ മുസ്ലിയാർ, അദ്ദേഹത്തിന് പ്രത്യേകമായി സ്വാഗതം പറയുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട മാരായ മകൾ മുസ്താദ പ്രകളാണ്. ഇന്നലെ രാത്രിയും ഈ ഗ്രൗണ്ടിൽ വന്ന് പ്രവർത്തകർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി, സംഘാടകരോടൊപ്പം നിന്ന് സമ്മേളനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമ കേന്ദ്രം ശാഖാംഗവും ജില്ലാ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട കൊമ്പൻ ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് ഇന്നലെ രാത്രി സമ്മേളനത്തിന്റെ അന്തിമ വിശകലനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പ്രവർത്തകരോടൊപ്പം ഈ ഗ്രൗണ്ടിൽ വന്നിരുന്നു എന്നത് എന്റെ പ്രവർത്തകർ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മഹാത്മാക്കളായ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമ്മോട് പറഞ്ഞത് പ്രിയപ്പെട്ട പെൺകുൾ ഉസ്താദായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട മരുമകൻ പെട്ടെന്ന് ജുമായുടെ സമയത്ത് മരണപ്പെട്ടുപോയി. അല്ലാഹു തആല സഹോദരനെ ഖബറ് സന്തോഷമാക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദുമാർ ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട കൊണ്ടും ഉസ്താദ് യോഗം ഉദ്ഘാടനം ചെയ്യും. ഉസ്താദ് അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് നാം എല്ലാം കാത്തിരിക്കുന്ന നമുക്കൊക്കെ വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ എപ്പി ഉസ്താദ് അവരുകളാണ്. അല്ലാഹു അവിടുത്തെ കാഫിയത്തിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് മയ്യത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വേഗം ഇവിടെ എത്തും. അതുപോലെ യോഗത്തിൽ മറ്റ് പ്രഭാഷണങ്ങൾ നടത്തുന്നത് സമസ്ത കേരള സുന്നിയുദ്ധന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുകളാണ്. അല്ലാഹു അവിടുത്തെ കാഫിയത്തിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ സമസ്ത കേരള സുന്നിയുദ്ധന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ കുറ്റമ്പാറ അബ്രഹ്മാൻ ദാരി
ഇവിടെ സംഘടനകളായ ഒരുപാട് നേതാക്കളുണ്ട്. എല്ലാ ആളുകളും ഇൻഷാല്ലാ അവസരോചിതമായി നമ്മോട് സംസാരിക്കും. എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എസ് വൈ എസിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എം കെ സിറാജുദ്ദീൻ ഫൈസി, സമസ്ത പാലക്കാട് ജില്ലാ ട്രഷറർ കെ മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുബാറക് സഖാഫി, എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഉമരോങ്ങല്ലൂർ, എസ് എം എ സംസ്ഥാന ജില്ലാ സെക്രട്ടറി പി പി മുഹമ്മദ് കുട്ടി മാസ്റ്റർ, എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി സയ്യിദ് നബി ഭൂതക്കാട്, അതുപോലെ എസ് എം എ ജില്ലാ പ്രസിഡന്റ് നൂർ മുഹമ്മദ് ഹാജി, എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സഖാഫി തുടങ്ങി പ്രമുഖരായ ഒരുപാട് ആളുകളുണ്ട്. വേറെയും വേദിയിൽ സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. അതുപോലെ ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മുടെ സമ്മേളനമെന്ന് പറഞ്ഞപ്പോ ഈ ഗ്രൗണ്ടിലെ കച്ചറകളെല്ലാം മാറ്റി വിശാലമാക്കി നമുക്ക് ഈ സമ്മേളനം വൃത്തിയായി നടത്താൻ സൌകര്യം ചെയ്തു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമ ബഹുമാന അൽസഹാജി കുലിക്കുമാർ ഇവിടെയുണ്ട്, അതുപോലെ ഒരുപാട് ഉമറാക്കൾ കാരണവന്മാർ, അതുപോലെ ഉമ്മുന്നറ മൊയ്തുഹാജിയുണ്ട്, തുടങ്ങി ഒരുപാട് കാരണവന്മാരും നേതാക്കളും ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു ഫർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം ബഹുമാനപ്പെട്ടമാരായ മുസ്താദ് അവറുകളോട് ഏറ്റെടുക്കണമെന്ന് ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.